وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. يا أيها الذين آمنوا ستي بشواسيكلي توبوا إلى الله الله إليك ننغل پشچات بيچ مدنگو بين توبة نصوحا. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം അത്തൗബത്തു അബ്ലഗു വുജൂഹിൽ ഇഅ്തിദാരി. അത്തൗബത്തു അബ്ലഗു വുജൂഹിൽ ഇഅ്തിദാരി, മാപ്പ് പറയുന്നതിൻ്റെ, സങ്കടം ഉണർത്തുന്നതിൻ്റെ പരമകാഷ്ഠയാണ് പശ്ചാത്താപം. അള്ളാഹുവിലേക്ക് ഒരാൾ സങ്കടം പറയുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സങ്കടം പറയലാണ് തൗബ. അതെങ്ങനെ? ഫഅൽതു വ അസഅതു, പടച്ചവനെ ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്തു, ഞാൻ മോശം വരുത്തിപ്പോയിട്ടുണ്ട്. അതാണ് തൗബ ചെയ്തു മടങ്ങുന്നവൻ്റെ ദുആയും അല്ലാത്ത ദുആയുമായി ഏറ്റവും സ്വീകാര്യത തൗബ ചെയ്തു മടങ്ങുന്നവൻ്റെ ദുആയാണ് എന്ന് ഹിക്കമ പോലെയുള്ള കിതാബുകളിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ മറ്റ് എല്ലാ കിതാബുകളിലും തസവ്വുഫിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദുആ പാപം ചെയ്ത് സങ്കടം പറയുന്നവൻ്റെ ദുആയാണ്. കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ഇഖ്ലാസും ഭയവും പേടിയും വളരെ വലുതായിരിക്കും. ദോഷം ചെയ്യാത്ത ഒരാൾ അള്ളാഹുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അയാളെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ധൈര്യമുണ്ട്, ഞാൻ ദോഷം ചെയ്തിട്ടില്ലല്ലോ എന്ന്. എന്നാൽ ദോഷം ചെയ്തവൻ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ദുആ വരുന്നത്. അതുകൊണ്ട് ദുആ മിൻഹൈസു ദുആ തായിബിൻ്റെ ദുആ ആണ് ഏറ്റവും സ്വീകരിക്കപ്പെടുക. പക്ഷേ ആ ദോഷം ചെയ്തവൻ ദോഷം ചെയ്തിരിക്കുന്നു എന്ന കാരണത്താൽ ദോഷം ചെയ്യാത്തവനേക്കാൾ ഡിഗ്രി താഴെയാണ്. അതാണ് ആ ഫർക്ക് മനസ്സിലാക്കണം. റിയാദു സാലിഹീനിലൊക്കെ ചില ഹദീസുകളിലുണ്ട്, നിങ്ങൾ ദോഷം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ദോഷം ചെയ്യിപ്പിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ചില വാക്കുകൾ കാണാം. അതിന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്, ദോഷം ചെയ്തിട്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നവൻ ഒട്ടും ഭയപ്പെടേണ്ടതില്ല, അവന് മടങ്ങാൻ ചാൻസുകളുണ്ട്, വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു. ആ തുറന്നു വെച്ച വാതിൽ ഉപയോഗിച്ചാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് വന്നത്. ആ വാതിലിലൂടെയാണ് സൽമാനുൽ ഫാരിസി വന്നത്. അതേ വിൻഡോയിലൂടെയാണ് അമ്രുബിനുൽ ആസി വന്നത്. അങ്ങനെ വന്ന ആളുകളാണ് സ്വഹാബത്തിൽ അധികവും ഉള്ളത്. കാരണം അവർ നേരത്തെ അവരുടെ സാഹചര്യങ്ങളുമായി വല്ലാതെ അടുത്തപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയിരുന്നു. അതുപോലെ ആധുനിക സമൂഹത്തിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, അതുപോലെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി കഴിയുന്ന നാടുകളിലൊക്കെ ഇതര മതക്കാരുമായി കൂടിച്ചേർന്ന് അവരുടെ കൾച്ചർ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതത്തിന് ഇവിടെ സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കിന് പ്രസക്തി കൂടുകയാണ്. അതേസമയത്ത് മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഒരു നാട്ടിൽ പൽ
പരിസരം മുഴുവനും അനുകൂലമാണെങ്കിൽ അവർക്ക് തൗബ എന്ന ശബ്ദം കേവലം അലങ്കാരമാണ്. ഇവിടെ ഏത് നല്ല വ്യക്തിയുടെയും കാതിലും കണ്ണിലും തെറ്റുകളുടെ പുക കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ദിക്ർ ഹൽക്കകൾക്ക് പ്രസക്തി ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു. എവിടെയെല്ലാം ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസ് ഉണ്ടാക്കാൻ കഴിയോ അതുണ്ടാക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. ഇതാണ് ക്രിസ്തു മതത്തിൽ കുമ്പസാരിക്കുക എന്ന് പറയും. അവരും ഉദ്ദേശിക്കുന്നത് പാപങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ്. അപ്പറയുന്ന വാക്കുകൾ പാലിക്കുന്നവരാണ് അവരിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തെയോ അവരുടെ കുമ്പസാരത്തെയോ ഒന്നും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ഇസ്തിഗ്ഫാറിലും ഇതൊക്കെയുണ്ട്. ലൈറ്റ് ഓഫാക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറയലും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കലുമെല്ലാം നമ്മളെ മജ്‌ലിസുകളിലുണ്ട്. അതെല്ലാം അനുവദനീയവുമാണ്. വനാദാഫിൽ ലുലുമാത്തി അല്ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. വനാദാഫിൽ ലുലുമാത്തി മൂന്ന് ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. മൂന്ന് ഇരുട്ട് ഏതാണ്? തഫ്സീറിന്റെ കിതാബിൽ കാണാം. ഇരുട്ടത്തുള്ള ദുആ, അതിന് സ്വീകാര്യത കൂടുതൽ ലഭിക്കും. എപ്പോൾ? അമ്നുണ്ടെങ്കിൽ. എങ്ങനെ? ഇരുട്ടത്ത് പോയ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കൾ വന്ന് കുത്തുമെന്ന് ഭയമുണ്ടെങ്കിൽ അവിടെ അമ്നില്ല. അപ്പൊ അമ്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യ? കണ്ണ് ചിമ്മി ഇരുട്ടത്ത് രാത്രി പ്രാർത്ഥിക്കുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ദുആവിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത പകലാണോ രാത്രിയാണോ? രാത്രിയിലാണ്. വമിൻ ആയാത്തിഹി വആയതുല്ലഹുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ വഇദാഹും മുസ്ലിമൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിൽ കാണാം, രാവും പകലുമായിട്ട് മഹത്വം ഏതിനാണ്? രാത്രിക്കാണോ മഹത്വം? പകലിനാണോ മഹത്വം? മഹാന്മാരായ ആളുകൾക്ക് രാത്രിയാണ് അവർക്ക് വലിയ മഹത്വങ്ങൾ ഉണ്ടായത്. കാരണം രാത്രി മഅല്ലാഹി, പകൽ മഅന്നാസി, പകൽ ജനങ്ങളോടൊപ്പം, രാത്രി അല്ലാഹുവിനോടൊപ്പം. അങ്ങനെ രാത്രിയുടെ ഇരുട്ട്, സമുദ്രത്തിന്റെ ഇരുട്ട്, തിമിംഗിലത്തിന്റെ വയറ്റിലെ ഇരുട്ട്, ആ മൂന്ന് ഇരുട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ആ പ്രാർത്ഥന അല്ലാ കബൂൽ ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. സൂറത്തു സാഫാത്തിൽ വളരെ വിശദമായി യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തൗബത്തു അബ്ലഗു വുജൂഹിൽ ഇഅ്തിദാർ, മനുഷ്യൻ സങ്കടം പറയുന്നതിൽ അങ്ങേയറ്റത്തെ സങ്കടം പറച്ചിലാണ് ഏത്? ഏത്? തൗബ. വഫി ശറഈ, ശറഈ, ശറഇൽ എന്താണ് തൗബ? തർക്കു ദംബി ലിഖുബ്ഹിഹി വന്നദമു അലാ മാ ഫറത്ത മിൻഹു വൽഅസീമതു അലാ തർക്കിൽ മുആവദതി അതാണ് ഈ നാലെണ്ണാണ് തൗബ. തർക്കുദ്ദംബി ലിഖുബ്ഹിഹി, ശ്രദ്ധിക്കണം, തർക്കുദ്ദംബി ലിഖുബ്ഹിഹി, തെറ്റായ കാര്യം ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത്? ലിഖുബ്ഹിഹി, അത് ചീത്തയായതുകൊണ്ട്. ഏതെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം ചീത്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹസനതു മതുമാനത് ബിഹി നഫ്സുക വസ്സയ്യഅതു മാ ഹാക ഫീ സദരിക. ഓ, വല്ലാത്തൊരു നിർവചനമാണ്. ലോകം ഇസ്ലാമിന്റെ മുൻപിൽ തോൽക്കുകയാണ്. നന്മ ഏതാണ്, തിന്മ ഏതാണ്, നന്മ തിരിച്ചറിയാനുള്ള വഴി, അത് പ്രവർത്തിക്കുമ്പോൾ നിന്റെ മനസ്സിന് നല്ല ആനന്ദമുണ്ട് എങ്കിൽ അത് നന്മയാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ മനസ്സിന് ആനന്ദം ഉണ്ടെങ്കിൽ അതെന്താണ്? നന്മയാണ്.
ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ അസ്വസ്ഥതയുണ്ടോ, അത് തിന്മയാണ്. ബിഷർത്തിൽ ഈമാൻ, എടാ അത് ചേർക്കണം അവിടെ, ബിഷർത്തിൽ ഈമാൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ മനസ്സംതൃപ്തി ലഭിക്കുന്നതെല്ലാം നന്മയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ അത് പ്രവർത്തിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ അത് പാപമാണ്. അങ്ങനെ അതാണ് മത്തുമാന്നത്തു ബി നഫ്സുക ഐ അന്ത ഇദാകുന്ത മുഅ്മിനൻ. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തി ആര്? ഗോഡ്സേ. അയാളെ മനസ്സിന് ഒരു ചാഞ്ചല്യമോ അസ്വസ്ഥതയോ അല്ല. അയാൾ പറഞ്ഞു കൊല്ലുക വേണ്ടതെന്നാണ്. അതുകൊണ്ട് നന്മയാണോ? അത് നന്മയാകോ? ഇല്ല, അത് തിന്മ തന്നെയാണ്. പക്ഷെ അയാൾക്ക് മനസ്സിന് നല്ല സമാധാനം, മദ്യപിക്കുന്നു, മദ്യപിച്ചിട്ട് മനസ്സിന് നല്ല ആനന്ദം, അതോടുകൂടി മദ്യപാനം നന്മയാകുമോ? ഇല്ല. അപ്പോൾ പറഞ്ഞതിനർത്ഥം ഈമാനുള്ള മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണ് മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു ഒരു വ്യാഖ്യാനത്തിൽ സാങ്കേതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുക. അതാണ് നമ്മളെ ക്ലാസ്സിലെ ഭാഷ. ഏയ്, നമ്മളെ ക്ലാസ്സിലെ ഭാഷ അൽ ഈമാനു തസ്ദീഖു അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നതിനാണ് എന്ത് പറയാ? ഈമാൻ എന്ന് പറയാ. എന്നാൽ ഒരു മനസാക്ഷിയുള്ള മനുഷ്യൻ, മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ ഒരു കണ്ണുപൊട്ടിയെ നടക്കാൻ പ്രയാസപ്പെടുന്ന, മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന ഒരു അന്ധനായ വ്യക്തിയുടെ കൈ പിടിച്ച് അവനെ ബസ്സിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു, എന്നിട്ട് ബസ്സിൽ കയറ്റി കൊടുത്തു. എന്നിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, ഇദ്ദേഹം നമ്മളൊരു സുഹൃത്താണ്, ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ടിക്കറ്റ് ഏതായാലും ഞങ്ങൾക്ക് വേണ്ട, രണ്ട് കണ്ണും തീരെയല്ല, ടിക്കറ്റ് വേണ്ട. പക്ഷെ അദ്ദേഹത്തെ കൈപിടിച്ച് ആ വണ്ടിയിൽ കയറ്റി കൊടുത്തു. അതോടുകൂടി നാം ചെയ്ത ആ കാര്യം ഏതായി? ഏറ്റവും നല്ലൊരു നന്മയാണ്. അന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നല്ലൊരു സ്വപ്നം കാണും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിന്? നല്ല കാര്യം പ്രവർത്തിച്ച് നല്ല സ്വപ്നം കാണാൻ. എന്താണ് നല്ല സ്വപ്നം കാണാത്തത്? നല്ല കാര്യം ചെയ്യാത്തത് കൊണ്ട്. ഉസ്താദെ, എല്ലാ ദിവസവും ഞാൻ കാണുന്നത് പാമ്പ് പിന്നാലെ വരുന്നു, ഞാനത് കുഴിയിൽ ചാടാൻ പോകുന്നു എന്നാ അതിന്റെ അർത്ഥം? നീ നന്മ ചെയ്യാറില്ല എന്നാണ്. ശൈത്താന്റെ സ്വാധീനം കൂടുതലാണ്. എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം എല്ലാ ദിവസവും സ്വപ്നം കാണും, ആകാശത്ത് കൂടെ പറക്കുന്നു, പറന്നിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി ഇറങ്ങുന്നു, ആ ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിന് വീണ്ടും എങ്ങോട്ടോ പോകാൻ ആഗ്രഹം വരുന്നു, അദ്ദേഹം മെല്ലെ ആകാശത്തേക്ക് ഉയരുന്നു, ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി ഇറങ്ങുന്നു. ആ സഹോദരൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്, പുരോഗതിയുണ്ട്, വിജയമുണ്ട്, കാരണം അങ്ങനെയാണ്. ആ സഹോദരൻ ഒരു പക്ഷെ ഞാനാകുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നം കാണുക. നല്ല സ്വപ്നം കാണണമെങ്കിൽ നല്ല കാര്യം ചെയ്യുക. കണ്ണില്ലാത്തവന് വഴി കാണിച്ചു കൊടുത്തു, നന്മയാണ്. അതേസമയം പൂച്ചയെ കൊന്നു, അവന്റെ കൈ വിറക്കും. എന്താ കൈ വിറക്കാൻ കാരണം? പൂച്ചയെ കൊന്നതുകൊണ്ട്. പാപമാണ് ചെയ്തത്, പൂച്ചയെ കൊല്ലരുത്. നായയെയോ? നായയെയും കൊല്ലരുത്. കടിക്കുന്ന നായയെ കൊല്ലരുത്. കഴുത്തിൽ ബെൽറ്റുള്ള നായയെ കൊല്ലരുത്. കടിക്കുന്ന നായയെ കൊല്ലാം. ഭ്രാന്തളകിയ നായ കൊല്ലൽ നിർബന്ധമാണ്. കടിക്കുന്നതാണോ അല്ലെന്ന് സംശയമുണ്ടെങ്കിൽ കൊല്ലൽ ജായിസാണ്. കൽബുഹും ബാസിത്തും ദിറാഹിബിൽ വസീദ് ലവിത്തലത അലൈഹിം ലവല്ലൈത മിന്നും ഫിറാറൻ വലമുലീത മിന്നും റുഅബ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നായയിൽ 10 ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറിൽ കാണാം. അപ്പൊ നായയെ ഇസ്ലാം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, നായ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടില്ല. നായ നല്ല നായയുണ്ട്, ചീത്ത നായയുണ്ട്. നഅ എന്ന അറബി പദത്തിന്റെ ഇസ്മുഫായിലാണ് നായി, ദൂരെ നിൽക്കേണ്ട സാധനം. അറബിയാണ്, അറബി പദമാണ് നായ എന്നുള്ള. അറബി പദമാണ് ദൂരെ നിൽക്കേണ്ട സാധനം.
മുഖല്ലായ നജിസ് ആയതുകൊണ്ട് അത് നായി ആയതാണ്. അതിൽ പിന്നെ ആരോ പട്ടകഴുത്തിൽ കിട്ടിയപ്പോൾ പട്ടിയായി. ഗവേഷണങ്ങൾ നിങ്ങൾക്കും നടത്താവുന്നതാണ്. പിന്നെ അവ തർക്കുദ്ദംബി ലി ഖുബ്ഹി, ശ്രദ്ധിക്കുക, തർക്കുദ്ദംബി ലി ഖുബ്ഹി, നോട്ട് ചെയ്യുക, പ്രധാന വിഷയങ്ങൾ എഴുതുക. ഏതെങ്കിലും തഫ്സീർ ഏതെങ്കിലും മഹാന്മാരിലേക്ക് ചേർത്തി പറയുന്ന വാക്കുകൾ എഴുതി വെക്കുക. പിന്നീട് അത് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നെറ്റിൽ നോക്കി അതിൻ്റെ വിശദീകരണം കണ്ടെത്തുക. അത് തന്നെ ഇൽമ വർദ്ധിപ്പിക്കാനുള്ള വഴി അതേ ഉള്ളൂ. അപ്പൊ തർക്കുദ്ദംബി ലി ഖുബ്ഹി വൻ നദ്മു അലാ മാ ഫറത്ത മിൻഹു, അങ്ങനെ ഒരു വീഴ്ച വന്നതിന്റെ പേരിൽ ഖേദിക്കുക. എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എനിക്ക് മാപ്പ് തരണമേ, വന്നുപോയതാണ് പഠിച്ചവനെ, വന്നുപോയതാണ്, വന്നുപോയതിൽ ഖേദിക്കുന്നു എന്ന് പറയുക. ഇനി അത് ആവർത്തിക്കുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ആ നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ കുറെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെയായി പോയി, അതൊക്കെ വീണ്ടെടുക്കുക. ഓ, വളരെ ഉഷാറാണ്. അത് കഫാറത്തിന്റെ വാബിൽ നിന്ന് ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു അല്ലേ. മധുരപാനീയത്തിന്റെ കഥ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അപ്പൊ അതാണ്. അത്തായിബു കമല്ലദംബലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദംബി കമല്ലദംബലഹു, നോട്ട് ചെയ്തില്ലേ, അത്തായിബു മിനദംബി കമല്ലദംബലഹു, പശ്ചാത്തപിച്ച് മടങ്ങിയവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഓ, അതാണ് ഇന്നൽ ഇസ്ലാമ യഹ്ദി മുമാ കാന ഖബ്ലഹു വ ഇന്നൽ ഹിജ്റത തഹ്ദി മുമാ കാന ഖബ്ലഹു വ ഇന്നൽ ഹജ്ജ യഹ്ദി മുമാ കാന ഖബ്ലഹു. മൂന്ന് കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ പാപങ്ങളെയും പൊളിച്ചു കളയുന്ന ഏറ്റവും നല്ലൊരു തൗബയുടെ സ്ഥാനത്താണ് ഇസ്ലാം ആശ്ലേഷിക്കുക എന്ന കർമ്മം ഉള്ളത്. അതുപോലെ ഹജ്ജ്, അതുപോലെ ഹിജറ, ഈ മൂന്ന് കാര്യം തൗബയുടെ കൂട്ടത്തിൽ മുന്തിയ തൗബയാണ്. മൂന്ന് തൗബ മുന്തിയ തൗബയാണ്. ഒന്ന്, അൻ തദ്ഖുല ഫിൽ ഇസ്ലാമി, എടാ, അൻ യദ്ഖുല റജുലു ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് കടന്നു വരിക. രണ്ട്, അൻ തഹുജ്ജ, നീ ഹജ്ജ് ചെയ്യുക. മൂന്ന്, അൻ തഹ്ജുറ, അൻ തഹ്ജുറ ഹിജ്റ പോവുക. അന്തുഹാജിറ, രണ്ട് വിശദീകരണമുണ്ട്. ഹിജ്റയ്ക്ക് രണ്ട് മാനുണ്ട്, ഒന്ന് ടു റിജക്ട്, ഒന്ന് ടു മൈഗ്രേറ്റ്. ഹിജ്റയുടെ രണ്ട് മാനാണ് മൈഗ്രേറ്റ്, ഫ്രം മദീന ടു, ഫ്രം മക്ക ടു മദീന, മൈഗ്രേഷൻ അതിനെ ഹിജ്റ എന്നറിയല്. ആ ഹിജ്റ കഴിഞ്ഞുപോയി, ഇനി മക്കയിലുള്ള ആളുകൾ മദീനത്തേക്ക് ഹിജ്റ പോകേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി മക്കയിലുള്ളവർ അവിടെ തന്നെ മക്ക, മദീനയിലുള്ളവര് മദീനയില്, ഇന്ത്യയിലുള്ളവര് ഇന്ത്യയില്, പാകിസ്ഥാനിലുള്ളവര് പാകിസ്ഥാനിൽ, അമേരിക്കയിലുള്ളവര് അമേരിക്കയില്, എല്ലാവരും അവിടെ തന്നെ കൂടിക്കോട്ടെ. എന്ത് ചെയ്താൽ മതി, ഏതൊരു രാജ്യത്തും ജീവിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് ഹിജ്റന്റെ മറ്റൊരു മേന. അതാണ് ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, വിജയങ്ങൾ ലഭിച്ചതിന് ശേഷം മൈഗ്രേഷൻ ചെയ്യേണ്ടതില്ല. വിജയം കിട്ടി, ഇന്ത്യയിൽ വിജയം കിട്ടിയിരിക്കുന്നു മുസ്ലിമുകൾക്ക്, കേരളത്തിൽ വിജയം കിട്ടിയിരിക്കുന്നു മുസ്ലിമുകൾക്ക്. അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹിജ്റയുടെ അർത്ഥം മാറും.
ഇതിലൂടെ അർത്ഥം മാറ്റും. ഇപ്പോൾ മാറ്റിയതല്ല, മുമ്പേ മാറ്റാൻ അനുവദിച്ചിട്ടുള്ളതാണ്. പുതിയ മാറ്റങ്ങളൊന്നും ഇപ്പം ആവശ്യമല്ല. അപ്പൊ യാ അയ്യുഹ الناس തൂബു ഇലല്ലാഹ്, യാ അയ്യുഹ الذين آمنوا തൂബു ഇലല്ലാഹ് തൗബതൻ നസൂഹ അസ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യആതികും വയുദ്ഖിൽകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അസ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യആതികും, നിങ്ങൾ അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾ തൗബ വർദ്ധിപ്പിച്ചാൽ, പശ്ചാത്തപിച്ചു മടങ്ങി കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് സങ്കടം പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പോർത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ, നിങ്ങൾ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കും. ഏത് സ്വർഗമാണ്? ആ സ്വർഗത്തിന്റെ താഴ്വരകളിലൂടെ നദികൾ ഒഴുകുന്നു. ഖുർആൻ എവിടെയെല്ലാം സ്വർഗത്തെ പറ്റി പറയുന്നുവോ അവിടെയൊക്കെ നദി ഒഴുകുന്നു എന്നുകൂടി പറഞ്ഞത് കാണാം. ഇതിൽ നിന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സൗദി അറേബ്യയിൽ നദികൾ ഇല്ല. സൗദി അറേബ്യയിൽ നദിയില്ല. അപ്പോൾ നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ തരും എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ നദികളുള്ള തോട്ടങ്ങളെ പറ്റി സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത സമൂഹമാണ് അറേബ്യയിലുള്ളത്. അവരിൽ ജനിച്ച് വളർന്ന ഒരു വലിയ നേതാവിനോട് അല്ലാഹ് പറയാണ് നദികളും തോട്ടങ്ങളും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിന്റെ പ്രാധാന്യം പറഞ്ഞു തരികയാണ്. മറ്റൊന്ന്, വെള്ളവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഈ ആയത്തിലൂടെ ഉണർത്തുന്നു. കാരണം വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വെള്ളം തോട്ടത്തിന് താഴെ ഒഴുക, തോട്ടത്തിന് മുകളിലൂടെ ഒഴുകരുത്, അപ്പോഴാണ് ഫ്ലഡ് വരിക. ഫ്ലഡുകൾ വരുമ്പോൾ ഈ വെള്ളം ഉപദ്രവമായി മാറും. അതുകൊണ്ട് തജ്രീമിൻ തഹ്തിഹല്ല നാർ, താഴെ കൂടെ നദി എങ്ങനെ പൊയ്ക്കോട്ടെ, ആ നദിയുടെ ഒഴുക്കിനെ നിങ്ങൾ തടയരുത്. നിങ്ങൾ തടഞ്ഞാൽ ആ വെള്ളം മുകളിലൂടെ വരും. വരുമ്പോൾ വെള്ളം നിങ്ങൾ ശത്രുവായി മാറും. അതാണ് ജലപ്രളയം. ഖുർആൻ വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിലെ നദികൾ താഴെയാണ് ഒഴുകുന്നത്, മുകളിലൂടെയല്ല. നാല് നദികളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിൽ നാല് നദികളാണ്. അൻഹാറു മിൻ ലബൻ, അൻഹാറു മിൻ ഖംർ, അൻഹാറു മിൻ മാഇൻ ലം യതഗയ്യർ ത്വഅമുഹ, അൻഹാറു മിൻ അസൽ. നാല് നഹറുകൾ, നാല് ആറ്, നാലാറ് ഈരാറ്റുപേട്ടെന്നറിയില്ലേ, നാലാറ്, മുന്നാറ്, മൂന്നാറ് അല്ലേ, പല ആറുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നാലാറാണ്, നാല് ആറുകളുള്ള നാല് ആറ്. ആറ് തന്നെ ഹാറാണ്, അൻഹാർ. പിന്നീട് മലയാളത്തിലേക്ക് ഒന്നാണ് ആറ്, അൻഹാറാണ്. ആ തോട്ടങ്ങളുള്ള ഏറ്റവും നല്ല സ്വർഗം തൗബ ചെയ്തവർക്ക് അല്ലാഹു നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെ قال اصحابنا وغيرهم من العلماء امام نووي رحمه الله عليه പറയാണ് للتوبه ثلاثه شروط. ഇവിടെ വേറെ കാര്യം, ഈ പശ്ചാത്തപിച്ച് മടങ്ങാൻ പള്ളി തന്നെ വേണോ? അങ്ങനെ ഒന്നുമില്ല.
പ്രാർത്ഥിക്കാൻ പള്ളി തന്നെ വേണോ? ഇപ്പൊ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് അല്ലേ. ഇസ്ലാമിൽ പള്ളി ഒരു കൺസെപ്റ്റ് അല്ല എന്ന് ഒരു ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഉണ്ടാക്കിയ പള്ളി പ്രാർത്ഥിക്കാനല്ല എന്നെവിടെയും ഇല്ല. എടാ, അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഭക്ഷണം മനുഷ്യന് വേണ്ടിയാണ്, ശരിയാണ്. മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയാണ്, ശരിയാണോ? അല്ല. എത്ര വ്യത്യാസമുണ്ട്. ചില ആളുകൾ പുതിയ ചില ഫോർമുലകൾ കൊണ്ടുവരികയാണ്. അള്ളാഹു തആല അവരുടെ ശറിൽ നിന്ന് ഉമ്മത്തിനെ കാക്കട്ടെ. ഇത് വലിയൊരു വിരോധാഭാസമാണ്. പള്ളി വേണമെന്നില്ല പ്രാർത്ഥിക്കാൻ, പക്ഷേ പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി എന്തിനായിരിക്കണം? പള്ളിക്ക് പള്ളി ഹോട്ടലാക്കാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ തന്നെ വേണോ? വേണ്ട. പക്ഷെ ഹോട്ടൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ഹോട്ടൽ ചൂടുള്ള സാധനം കിട്ടുന്ന സ്ഥലത്താണ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി അവിടെ തണുത്തത് മാത്രമേ ഉള്ളൂവെങ്കിൽ ബോർഡ് മാറ്റിയൊക്കെ പറയുന്നോട് കൂളുബാർ എഴുതി വെച്ചോട്ടെ അവിടെ, അല്ലെങ്കിൽ അത് രണ്ടും അല്ലാത്ത സ്ഥലമാക്കി മാറ്റേണ്ടി വരും. അപ്പൊ പള്ളി പ്രാർത്ഥിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലം വഖഫാക്കി, ആ വഖഫാക്കുമ്പോൾ അത് പള്ളിയാണ്. അങ്ങനെ പള്ളി ആയിക്കഴിഞ്ഞാൽ ആ പള്ളി പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. മസ്ലഹത്തിന് വേണ്ടി പള്ളിയുടെ സ്ഥലം വിൽക്കാമോ, പള്ളിയുടെ സാധനങ്ങൾ വിൽക്കാമോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം, ഒരു വസ്തു വഖഫാക്കി കഴിഞ്ഞാൽ എന്തിനു വേണ്ടി വഖഫാക്കിയോ ആ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മസ്ലഹത്തിന് വേണ്ടി പോലും അത് മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നാണുള്ളത്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണത്തിൽ വഖഫാക്കിയ വസ്തു വഖഫിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാൾ മസ്ലഹത്ത് മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ വിൽപ്പനയോ ചില കൈമാറ്റങ്ങളോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇമാം ഷാഫിയുടെ വീക്ഷണമാണ് വഖഫിന്റെ ബാബിൽ ഫത്ഹുൽ ബാരി ഒക്കെ നോക്കിയാൽ കാണാം. അൽ വഖഫു, എന്താണ് വഖഫ്? ജഅലു ശൈഇലില്ലാഹ്, അതാണ്. അവിടെ പിന്നെ വേറൊരു പരിപാടിയില്ല, വിൽക്കാനേ പാടില്ല, വിൽക്കാൻ പറ്റൂല. അപ്പൊ ആ സാധനം മസ്ലഹത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നശിച്ചു പോകും എന്ന് വന്നാലോ? എന്നാ നശിച്ചു പോയിക്കോട്ടെ, എന്നാലും മസ്ലഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്നോട് കൽപ്പനയില്ല, നീ എന്ത് ചെയ്താ മതി. ആ വഖഫിന്റെ കൺസെപ്റ്റ്, വഖഫിന്റെ പർപ്പസ്, അതാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്പർ 18 ആരാണ്? നമ്പർ 18, ഞാൻ ആ നമ്പർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. 17 കഴിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 19 19 നമ്പർ അല്ലേ? എന്താ പേര് ഇവനെ? മുസമ്മില്. ആ, പുതപ്പിട്ട് മൂടാനല്ല, മൂടിയ പുതപ്പിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് ഈ വിഷയത്തെപ്പറ്റി നല്ലൊരു നോട്ട് തയ്യാറായിക്കൊണ്ട്. എന്താണ് വഖഫ്? ഫത്തുഹുൽമീൻ നോക്കി എഴുതിയാൽ മതി കേട്ടാ. ഫത്തുഹുൽമീനും നോക്കുക, ഫത്തുഹുൽ ബാരി നോക്കുക, ആ രണ്ടും ചേർത്തി കൊണ്ടുപോവുക. അള്ളാഹു ഇലുമിനേറ്റ് തരട്ടെ. അപ്പോ പള്ളി തന്നെ വേണമെന്നില്ല പശ്ചാത്തപിച്ച് മടങ്ങാൻ. പക്ഷേ പഴയ കാലത്ത് ഉസ്താദ് പള്ളിയിലേ ഉണ്ടാവും, വേറെ ഷെഡും പന്തലും ഒന്നുമില്ല, ഉസ്താദ് പള്ളിയിലുണ്ടാവുക. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ പുരുഷന്മാർ ഇരിക്കും, മിഹ്റാബ് മിമ്പർ പരിസരത്ത് ഉസ്താദും ഉണ്ടാവും. ആ ഉസ്താദ് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച തൗബക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെയായിരുന്നു പഴയ കാലം. ഓഡിറ്റോറിയം ഇല്ല, മദ്രസക്ക് ഹാളില്ല, ഓത്തു പള്ളികളാണ്. ഏത് പുള്ളികളും ഓത്ത് പള്ളിയിൽ പോയാലേ അന്ന് ഓതാൻ കഴിയും. പള്ളിയിലാണ് ഉസ്താദ് ഉണ്ടാകുക.
പള്ളിയിലിരിക്കുന്ന മുമ്പിലുള്ള പുരുഷന്മാർക്ക് തൗബാ ചൊല്ലി കൊടുക്കും. തൗബാ ചൊല്ലി കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ കയ്യിൽ ഒരു കയറുണ്ടാകും. ആ കയറിന്റെ ആ അറ്റം ഉസ്താദ് പിടിക്കും, ബാക്കി കയറ് സദസ്സിലേക്ക് വിടും. ആ കയറുമ്പിൽ എല്ലാവരും പിടിക്കും. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ചൊല്ലി കൊടുക്കും, ഞാൻ അള്ളാഹുവിലേക്ക് മിൻകുല്ലി ദംബിൻ എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്ന് ഉസ്താദ് ചൊല്ലും. എല്ലാവരും ഈ കയറ് പിടിച്ച് അവരും ചൊല്ലും. ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഒരു കയറും സംവിധാനവും പഴയ കാലത്തെ പള്ളിയിൽ ഇപ്പോഴും കാണാം. ഒരു തിരുശേഷിപ്പ് കര കാണാം, ഒരു കയറ് പഴയ പള്ളിയിലോ കാണാം. അത് ആത്മഹത്യ ചെയ്യാനുള്ള കയറല്ല. പിന്നെ തൗബ ചെയ്യുമ്പോൾ ഈ ജനങ്ങളും ഇയാളും തമ്മിൽ കണക്ട് ചെയ്യുന്ന കയറാണ്. എന്നാൽ ഇങ്ങനെ ഈ തൗബ ചെയ്ത് മടങ്ങുന്ന അവസാനത്തെ വെള്ളിയാഴ്ച റമദാനിൽ തൗബക്ക് പ്രത്യേകം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ആ കയറും റമദാനും ഒക്കെ കയറി വരുന്നത്. തൗബക്ക് റമദാൻ എന്നൊന്നും നിയമല്ല, തൗബ എല്ലാ ദിവസവും വേണം. എവരിടെ നമ്മൾ ഇന്ന് രാവിലെയും തൗബ ചെയ്തു, നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈ എല്ലാം നിസ്കാരം കഴിഞ്ഞ തൗബ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഈ കയറിന്റെ ഒരറ്റം പിടിച്ചുകൊണ്ട് തൗബ ചൊല്ലി കൊടുക്കുന്ന ആ പരിപാടി പ്രകാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉസ്താദ് ജനങ്ങൾ കൈ കൊടുക്കും. ബയ്യത്ത് എല്ലാവരും കൈ പിടിക്കും ഉസ്താദിന്റെ കൈ. ആ കൈ പിടിക്കുമ്പം ചില ആളുകൾ ഉസ്താദിന്റെ കയ്യിൽ പള്ളിക്കും മദ്രസക്കുള്ള ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ്, അല്ലാതെ ക്യാഷ് കിട്ടാൻ വേണ്ടി കൈ കൊടുത്തതല്ല. കൈ കൊടുത്തപ്പോ ക്യാഷ് കിട്ടിയതാണ്, അത് നേരത്തെ പറഞ്ഞ ബാക്കിയാണ്. അതിന് വല്ലാത്തൊരു സംഭവമാണ് ആ മുസാഫഹ. ആ മുസാഫഹത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്ത്രീകള് പള്ളിയുടെ അപ്പുറത്ത് സ്ത്രീകളുണ്ട്. അന്ന് മൈക്കൊന്നുമില്ലാത്ത കാലമായതുകൊണ്ട് ഉസ്താദിന്റെ വയലും ദ്വയം കിട്ടാൻ വേണ്ടി സ്ത്രീകൾ അവിടെ ഉണ്ടാവും, പള്ളിയുടെ പുറത്തുണ്ടാവും, അവിടെ എല്ലാം ഉണ്ടാവും. അവര് ആവശ്യപ്പെട്ടു, ഞങ്ങളും അങ്ങയുടെ കൈ ഒന്ന് പിടിച്ച് ബയ്യത്തിയട്ടെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ, ഒരു സ്ത്രീയും ഒരു പുരുഷന്റെ കൈ പിടിക്കണ്ട, ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ കൈ പിടിക്കണ്ട. പിന്നെയോ എന്റെ ടവലിന്റെ ഒരറ്റത്ത് ഞാൻ പിടിച്ചിരിക്കുന്നു, ആ ടവലിന്റെ മറ്റേ അറ്റം നിങ്ങൾ പിടിച്ച് ബയ്യത്തിൽ കൂടിയാൽ മതി. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം അത് മനുഷ്യനെ വല്ലാതെ സ്വാധീനിച്ച മതമാണ്. ആ മതത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കി പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗബക്ക് പള്ളി വേണമെന്നില്ല, തൗബക്ക് ഒരു ഉസ്താദിന്റെ നേതൃത്വവും ആവശ്യമില്ല. പക്ഷേ അതൊക്കെ ഭംഗിയാണ്, പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് പ്രാധാന്യമുണ്ട്. ആ ഉസ്താദിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഉസ്താദേ എനിക്ക് വേണ്ടി ഉയർക്കണം എന്ന് പറയുന്നു, ഉസ്താദ് ദുആർന്നു കൊടുക്കുന്നു, വലിയ ഖൈറാണ്. മഹാന്മാരായ സ്വഹാബത്ത് ഇസ്ലാമിൽ വരുമ്പോൾ അവരുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു. ആ മീഡിയേറ്ററാണ് അൽ ഹബീബ് മുഹമ്മദ്. അതാണ് വലവു അന്നഹും ലലമു അംഫുസഹും വലവു അന്നഹും ഇല്ലലമു അംഫുസഹും ജാഊക. പാപം ചെയ്ത ആളുകൾ അങ്ങയെ തെരഞ്ഞു പിടിച്ച് അങ്ങയുടെ അടുത്ത് വരും. എന്നിട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷവും അവിടുത്തെ ഹദ്റത്തിൽ വന്ന് സങ്കടം പറഞ്ഞ സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളാണ് ഉസ്താദുമാർ. അപ്പൊ ആ ഉസ്താദുമാരോട് സങ്കടം പറയുന്നു, എന്നിട്ട് അവർ ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള തൗബക്ക് പ്രാധാന്യം ഉണ്ട്. വത്തൗബത്തു അഹമ്മു ഖവാഇദിൽ ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. വത്തൗബത്തു അഹമ്മു ഖവാഇദിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അടിത്തറകളിൽ ഏറ്റവും മുഖ്യമായതാണ് തൗബ. ഇസ്ലാമിന്റെ അടിത്തറകളിൽ മുഖ്യമായതാണ് തൗബ എന്ന് ഇമാം നവവി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വത്തൗബത്തു അഹമ്മു ഖവാഇദിൽ ഇസ്ലാം.
നിസ്കാരം മതി എന്ന് പറയുന്നത് ശരിയല്ല. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കുടുംബബന്ധം പുലർത്തലും സാധുക്കളെ സഹായിക്കലും സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കലും എല്ലാം വേണം. കൂട്ടത്തിൽ അനിവാര്യമായ മറ്റൊന്നാണ് ഏത്? തൗബ. തൗബ എന്നല്ല സൈഡല്ല, തൗബ അടിത്തറയാണ്. ഇമാം നബി പറയാണ് നിങ്ങൾ തൗബ ചെയ്തോ? ഞാനോ? ഞാനെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യ. നോനോ, യു ആർ റോങ്. അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് തൗബ ഉണ്ട് വരുന്നോ? ഞാനോ? ഞാനേ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ മാതിരി തെറ്റ് ചെയ്യല. ഞാനൊക്കെ ക്ലിയറായി നടക്കല്ലേ. നോൺസെൻസാണ് പറഞ്ഞത്. മറിച്ച് അവൻ എന്ത് വേണം? യാ ഈ വല്ലതിന് ആമനു തൂബു ഇലല്ലാ. അല്ല പറയാണ് മോമിനീങ്ങളെ, വരൂ, വന്നിട്ട് മടങ്ങൂ അള്ളാഹുവിലേക്ക്. എന്തിന് മടങ്ങണം? നിന്നെ വ്യതിചലിപ്പിക്കുന്ന പലതും നീ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ട്. സാഹചര്യം കൊണ്ട് നീ തെറ്റുകൾക്ക് അടിപ്പെടുന്നുണ്ട്. ഉമ്മയും ബാപ്പയും പറഞ്ഞത് അനുസരിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞത് അനുസരിക്കാത്ത കേസുകളുണ്ട്. ഭാര്യയെ ബുദ്ധിമുട്ടാക്കിയ സംഭവങ്ങളുണ്ട്. അയൽപക്കത്തുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിയ വിഷയങ്ങളുണ്ട്. എന്തൊക്കെയോ ഉണ്ട്. അതിന്റെ പേരിൽ നിന്റെ പദവി ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയാൽ അവസാനം നീ കേടുവന്നു പോകും. അതുകൊണ്ട് എല്ലാ ഓരോ ദിവസവും ഈ തൗബ എന്ന പ്രക്രിയ ഉണ്ടായിക്കൊണ്ടിരിക്കണം. വഹിയ അവ്വലു മഖാമാത്തി സാലിക്കി തരീഖിൽ ആഖിറ. ഇമാം നവവി പറയുന്നു, പരലോകത്തേക്കുള്ള വഴിയിൽ പ്രവേശിക്കുന്നവന്റെ ആദ്യത്തെ സ്റ്റാൻഡ് തൗബയാണ്. പരലോകം വേണോ? വഹുവ അവ്വലു മഖാമാത്തി സാലിക്കി തരീഖിൽ ആഖിറ. ആഖിറത്തിന്റെ വഴിയിലേക്ക് കടക്കുന്നവരുടെ സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പ് തൗബയാണ്, ദിക്ര ഹൽഖയാണ്, അൽ മഹ്ദറത്തുൽ ബദരിയയാണ്, സ്വലാത്തിന്റെ മജ്‌ലിസാണ്. ആ മജ്‌ലിസിലേക്ക് നീ എന്തിനാണ് വരുന്നത്? ആഖിറത്തിന്റെ വിജയം നിനക്ക് വേണോ? നിനക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ താബ ഖബ്ല അൻ തത്ലു അശ്ശംസു മിൻ മഗ്‌രിബിഹാ താബ അല്ലാഹു അലൈ. തൗബയുടെ സമയം ഏതാണ്? എത്ര കാലമാണ് ഇതിന്റെ പിരീഡ്? ഇത് മുത്തുനബിയുടെ കാലത്തേക്ക് മാത്രമുള്ളതാണോ? അല്ല. സ്വഹാബത്തിന്റെ കാലത്ത് മാത്രമുള്ളതാണോ? അല്ല. താബിഈങ്ങളുടെ കാലത്ത് മാത്രമാണോ? അല്ല. ഇലാ യൗമിൽ ഖിയാമ, സൂര്യൻ മഗ്‌രിബിൽ നിന്ന് ഉദിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഇപ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ മാറി വരുന്നത് കാണുന്നില്ലേ നമ്മള്? കേരളത്തിൽ രണ്ട് കാലാവസ്ഥയാണുള്ളത്. ഒന്ന് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കൊണ്ട് ലഭിക്കുന്ന മെയ് അവസാനത്തിലുള്ള മഴ അല്ലേ. പിന്നെ രണ്ടാമത്തെ ഏതാണ്? സെപ്റ്റംബറിൽ ലഭിക്കുന്ന മഴ. ഒന്ന് തുലാവർഷം, മറ്റേത് കാലവർഷം. കാലവർഷം തുലാവർഷം രണ്ട് മഴയാണ്. വർഷം തന്നെ മഴ. വർഷത്തിൽ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതായതുകൊണ്ട് വർഷം നിവരിട്ടതാ മഴക്ക്. മാസത്തിനത് കിട്ടണമെന്നില്ല, വർഷത്തിൽ കിട്ടിയാൽ മതി. കാലവർഷവും തുലാവർഷവും ഈ രണ്ട് മഴയുടെയും ഒരു സമയമൊക്കെ അതിനുണ്ട്. ആ സമയമൊക്കെ മെല്ലെ മെല്ലെ ഇപ്പൊ ഇങ്ങനെ മാറുന്നുവെങ്കിൽ അതിന്റെ കാരണം നീ ചിലതെല്ലാം മാറ്റിയത് കൊണ്ട് അല്ലാഹുവും മാറ്റുകയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്തു ഏതാ? സൂറത്ത് ഏതാ? ഹാഫിദ് ഇമാം സൂറത്തു റായദ്. ഖുർആൻ ഏറ്റവും ഭംഗിയുള്ള ഒരായത്താണ് സൂറത്തു റായദ്. മറ്റ് ആയത്തുകളെയും സൂറത്തുകളെയും പോലെ ഖുർആന്റെ അത്ര ഭംഗിയുള്ള എന്ത് സാധനമാണ് ഉള്ളത്? അല്ലാ, ഖുർആൻ ഇങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ പോയിട്ട് അവിടുന്ന് ഓതുന്നത് കേട്ടെ, എന്തൊരു സന്തോഷമാണ്. അല്ലാഹു ആ ഖുർആൻ കൊണ്ട് നമുക്ക് ആനന്ദം തരട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത്
ഖുർആന്റെ ആ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ട് മരിച്ചാൽ മരണത്തിന്റെ വേദന അറിയൂല എന്നാണ്. അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ ഓതണം. ഇഖ്റു അലാ മൗതാകും സൂറത്ത് യാസീൻ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയം, ആ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും ഗൾഫ് നാടുകളിൽ നമ്മളെ സഹായിക്കുന്നവരൊക്കെ അള്ളാഹു തല സ്വർഗത്തിൽ കടത്തി തരട്ടെ. ആ സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിച്ചു എന്നിട്ട് അവിടെ ഉണ്ട്, അവിടെ ഒരു വാതിൽ അടക്കുന്ന സമയമുണ്ട്. സ്വർഗത്തിന്റെ വാതിൽ അങ്ങോട്ട് അടക്കും, കടക്കേണ്ടവരെല്ലാം ഉള്ളിൽ കയറിയാൽ വാതിൽ അടച്ചു കളയും. അതാണ് പിന്നെ ജീവിതവും മരണവും ഇല്ല. ഇനി സ്വർഗക്കാർ സ്വർഗത്തിൽ, നരകക്കാർ നരകത്തിൽ. ആ വാതിൽ അടക്കുന്ന സമയത്ത് അടച്ച ഉടനെ ഒരു നല്ല സങ്കീർത്തനം ഇങ്ങനെ കേൾക്കും ഒരു സൈഡിന്ന്. ആ സങ്കീർത്തനം അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും ആ സങ്കീർത്തനം കേൾക്കാൻ പോവും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂർ, അതാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂർ. സബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം. അത് ഗദ്യവുമല്ല പദ്യവുമല്ല, അതങ്ങനെ ചെല്ലിപ്പോവുക ചെയ്യുക. അത് കേൾക്കുമ്പോൾ എല്ലാവരും അവിടെ പോയി കൂടും. എല്ലാവരും അത് കേൾക്കാൻ പോയി. ദാവൂദ് നബി തന്നെ വലിയ ഉഷാറുള്ള നബിയാണ്. രാജാവായി ഭരിച്ച ആളാ, വലിയ ഇബാദത്തിന്റെ ആളാണ്, വലിയ തഖ്വന്റെ ആളാണ്. അള്ളാഹു തആല അവരുടെ ഹദറത്തിലൊക്കെ നമ്മൾ എത്തിച്ചേരട്ടെ. അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയും, നബിയേ അതിനേക്കാൾ ആനന്ദമുള്ള ഒരു വസ്തു അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, ഖുർആൻ. അത് രസം ഓതാൻ പറയും. അപ്പോൾ സൂറത്തുർ റഹ്മാൻ ഓതും സ്വർഗത്തിൽ. ആ സൂറത്തുർ റഹ്മാൻ ഈ സൈഡിൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങിയാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും? വാപ്പസ് ചലേങ്കേ ആയെങ്കേ, വാപ്പസ് ആയെങ്കേ, എല്ലാം മടങ്ങി ഇപ്പുറം വരും. സൂറത്തുർ റഹ്മാൻ സീനത്തുൽ ഖുർആൻ ഹബീബ് റസൂലുള്ളാഹി, അതാണ് ഖുർആൻ. ആ ഖുർആനിലെ സൂറത്തുർ റഅദില് എന്തേ പറഞ്ഞു? ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. ഇന്ത്യയുടെ പാർലമെന്റിൽ മരത്തുമ്മൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത്. പഴയ പാർലമെന്റ് കെട്ടിടത്തിൽ മുഗൾ രാജാക്കന്മാരെ കാലത്ത് എഴുതിയതാണ് ഈ ആയത്ത്. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതയിൽ അല്ലാഹു തആല നിക്ഷേപിച്ച അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കളയൂല. അവർ ചില മാറ്റങ്ങൾ വരുത്തുന്നത് വരെ. നമ്മൾ എന്തൊക്കെ വേണ്ടാത്തത് ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു നമ്മിൽ നിന്ന് ഏതിനെടുത്തു കളയുന്നത്? നിയമത്തിനെടുത്ത്. തുലാവർഷം പിരീഡ് മാറുന്നു, കാലവർഷം പിരീഡ് മാറുന്നു, അനുഗ്രഹമായ വെള്ളം നിഗ്രഹമായി മാറുന്നു, രക്ഷയായ വെള്ളം ശിക്ഷയായി മാറുന്നു. അതിന്റെ എല്ലാം കാരണം മനുഷ്യൻ. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട സമയം ഏതാണ്? അതാണ് സൂര്യൻ ഇപ്പോൾ അസ്തമിക്കാറുള്ള സ്ഥലത്ത് നിന്ന് ഉദിക്കും. നേരം വെളുത്തും ഇങ്ങനെ നോക്കുമ്പോൾ സാധാരണ ഉദിക്കുന്ന സ്ഥലം തിരിച്ച് അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും, എന്താ സംഭവം, എന്താന്നറിയില്ല, എന്താ പോയി കാണുന്നത്? ആ ഇത് അന്ത്യനാഴിക മണിയാണ്, അവസാനത്തെ ബെല്ല്. അല്ലാ സൂറത്തുല്ലാ ഹസാബിൽ എന്നെ മട്ടത്ത് പറഞ്ഞ ആയത്ത് ഈ ഓദിനെ കാണു സാറത്ത് പിന്നെ എന്റെ ബാക്കി യാ ഇമാം ആണല്ലേ. ബേജാറാണ്, ഖുർആൻ ഹിഫ്ദ് ഇല്ലെങ്കിൽ. യഖൂലൂന യാ ലൈതന അതഅന അല്ലാഹു വഅതഅന അർറസൂല റബ്ബന ഇന്ന അതഅന സാദതന വകുബറാന ഫഅദല്ലൂന സബീല
റബ്ബന ആതിഹിം ളിഫൈന മിനൽ അദാബി വൽ അൻഹും ലഅനൻ കബീറ يا ايها الذين امنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما اللهم اجعلنا من المؤمنين اللهم اجعلنا من المتقين اللهم اجعلنا من أهل السنة اللهم اجعلنا من أهل الجنة اللهم اجعلنا من المتعلمين الفائزين ولا تجعلنا من الجاهلين الخاسرين اللهم وفقنا لما تحب وترضى اللهم وفق لمن ساعد وساهم في أمر هذه الجامعة إلى ما تحب وترضى يا أرحم الراحمين بهمانപ്പെട്ട ശൈഖുന ഉസ്താദ് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ് ഞങ്ങളെല്ലാം ഉസ്താദുമാർക്കും ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാഹ് ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ജാമിയ സഅദിയ പ്രിൻസിപ്പാൾ അള്ളാഹുവേ അവർക്ക് നിൻ്റെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അവർ ഉദ്ദേശിച്ച ഇൽമുകളെല്ലാം പഠിച്ച് ദീനി രംഗത്ത് സജീവമാകാൻ തദരീസിന് വഅളിന് ഇർഷാദിന് മറ്റെല്ലാ കാര്യങ്ങൾക്കുമുള്ള തൗഫീഖ് എൻ്റെ വക ഓശാരമായി നീ നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് റബ്ബേ നടന്നു പോകുന്നത് ഇന്നലെ സൗദി അറേബ്യയിലെ അബുഹയിൽ നിന്ന് സംഭാവനയുമായി വന്ന ആളുകൾ ദുആവിന് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരുപാട് മുഅ്മിനീകൾ ഇങ്ങനെ വരുന്നു ദുആവിന് പറയുന്നു അവർക്കെല്ലാം വേണ്ടി ഞങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ ഇണകളില്ലാത്തവർക്ക് നല്ല ഇണകളെ നൽകണേ റഹ്മാനെ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി വരേണ്ട ഭാവി പൗരന്മാരാണ് ഈ മുത്തഅല്ലിമീങ്ങൾ അവരെ വീടുകളും കുടുംബങ്ങളും നിയന്ത്രിക്കാനുള്ള ശക്തിയും കഴിവും അതിനുള്ള തൻ്റെ ഇടവും നീ നൽകണേ റഹ്മാനെ വിചാരിക്കാത്ത ഭാരങ്ങൾ ഞങ്ങളെ തലയിലിടല്ലേ അല്ലാഹ് വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ ഏറ്റവും അടുത്ത ആളുകൾ മരിച്ചാൽ ആ ഭാരം ഞങ്ങളുടെ തലയിൽ വരും പടച്ചവനെ നീ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഭാരങ്ങളെല്ലാം വഹിക്കാനുള്ള കരുത്ത് നൽകണേ റഹ്മാനെ പടച്ച റബ്ബെ എല്ലാ ദിവസവും ഉമ്മ ഇങ്ങനെ നോക്കും മകൻ്റെ കണ്ണിലേക്ക് നോക്കും മോനെ നീയാണ് എനിക്കുള്ളത് ആ സമയത്ത് കണ്ണീരോടുകൂടി ആ മകൻ പറയുന്ന മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തും എന്നിട്ട് അവസാനം നിങ്ങളെയും കൊണ്ടേ ഞാൻ സ്വർഗത്ത് പോകൂ എന്ന് പറയാൻ ദുനിയാവും ആഹ്റും രണ്ട് പൊരുത്തമുള്ള മക്കളാക്കി തരണേ റഹ്മാനെ ഈ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ് പഠിക്കാനും മനഃപ്പാടമാക്കാനുള്ള കഴിവ് ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ നല്ല അച്ചടക്കമുള്ള സ്ഥാപനമായി ഞങ്ങളുടെ സ്ഥാപനത്തെ നിലനിർത്തണേ റഹ്മാനെ ഈ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫിനും ക്യാൻറ്റീനിൽ ഭക്ഷണം പാചകം ചെയ്യുന്നവർ സെക്യൂരിറ്റി സ്റ്റാഫ് ഓഫീസ് ക്ലർക്കുമാർ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും ഇഖ്ലാസ് നൽകണേ റഹ്മാനെ ശൈഖുന ഉസ്താദിൻ്റെ ആ ഏറ്റവും നല്ല നിയ്യത്ത് പൂർണ്ണമായി പാലിക്കുന്നവരാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അവരിൽ നിന്നും മരിച്ചുപോയവരെയും ഞങ്ങളെയും ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ ഞങ്ങൾ വളർന്ന് വലുതായി ഏറ്റവും ഉഷാറുള്ളവരായി കാണാൻ ആഗ്രഹിച്ച ഞങ്ങളെ ഉമ്മവാപ്പമാരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും നാളെ പരലോകത്ത് കാണാനും തമ്മിൽ ബന്ധപ്പെടാനും നീ വിധി കൂട്ടണേ റഹ്മാനെ ഞങ്ങളെ വീടുകളിൽ കഴിയുന്ന ഞങ്ങളെ ഉമ്മമാർ സഹോദരിമാർ ഞങ്ങളുടെ ഏറ്റവും അടുത്ത പരിചയക്കാരും ബന്ധക്കാരുമായ ഒരുപാട് ആളുകൾ അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ ഞങ്ങൾ എല്ലാ വിജയത്തിൻ്റെയും രഹസ്യം ഞങ്ങൾ ഉമ്മമാരാണ് അവർക്ക് നീ ഐശ്വര്യം ഏറ്റിക്കൊടുക്കണേ അല്ലാഹ് ആഫിയത്തിന് നൽകണേ അല്ലാഹ് നല്ല മനസ്സിന് ഉറപ്പ് കൊടുക്കണേ അല്ലാഹ് പ്രയാസങ്ങൾ വരുമ്പോൾ കുലുങ്ങിപ്പോകുന്നവരാക്കല്ല റഹ്മാനെ മനക്കരുത്തോടുകൂടി ഏറ്റെടുത്ത കാര്യങ്ങൾ ഹജ്ജ് അതുപോലെയുള്ള കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ബർക്കത്ത് ചെയ്ത് കബൂൽ ചെയ്യണേ റഹ്മാനെ ഹിമ്മത്തിനേറ്റിത്തരണേ അല്ലാഹ്
ഇതി അൽ ജമ്മന ഹാദാ ജമ്മ മർഹൂമ വതഫറുഖന മിം ബഅദി തഫറുഖൻ മഅസൂമ വലാ തദി അൽ മിന്ന വലാ ഫീന വലാ മാന ശഖിയൻ വലാ മത്രൂദൻ വലാ മഹ്റൂമ വസല്ലി അല്ലാഹുമ്മ അലൽ ഹബീബി മുഹമ്മദ് വാലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും.